ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. മിതാസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ സിസ്റ്ററുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സും അതുപോലെ തന്നെ കുറച്ച് മെഹന്തി ഡിസൈൻസും പിന്നെ കുറച്ച് എൻഗേജ്മെൻറ്റ് കുറച്ച് ഫോട്ടോസും ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വ്ലോഗിലോട്ട് കടക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് വല്ലാണ്ട് പർച്ചേസും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സും കൂടിയിട്ടാണ് ഷോപ്പിങ്ങൊക്കെ ചെയ്തത്. അപ്പോൾ ഒരു ഷോപ്പിൽ പോയി നമ്മളവിടുന്ന് തന്നെ ഫ്രോക്കിനുള്ള ഫ്രോക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഫ്രോക്കിനും അതിൻ്റെ ഷോളിനും വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും ഒക്കെ നമ്മൾ അവിടുന്ന് തന്നെ മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചിങ്ങനെ വിടർന്ന് നിൽക്കുന്ന ടൈപ്പിലുള്ളൊരു ഫ്രോക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. യോക്കിൽ ഒരു വർക്കുള്ള പീസും അതിൻ്റെ അടിയിലോട്ട് നെറ്റ് കുറേ പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ള നെറ്റും ഇത്ര ഇങ്ങനെയുള്ളൊരു മോഡലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഷോള് നമ്മൾ പിന്നെ അതിൻ്റെ എല്ലാ ലെയ്സും ബീച്ചും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മളത് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഫ്രോക്കിൽ വല്ലാണ്ടൊന്നും വർക്കൊന്നും കൊടുത്തിട്ടില്ല. കാരണം നമുക്കത് ഇനിയും യൂസ്ഫുള്ളാവാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെവി വർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഷോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ചൊരു ഒരു ഹെവി ലുക്ക് കൊടുത്തിട്ടുണ്ട് ഷോളിൽ. പിന്നെ കോൺട്രാസ്റ്റായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഷോളൊരു പീച്ച് കളറാണ്. അതിൽ നല്ല വീതിയുള്ള ലെയ്സ് വർക്ക് ലെയ്സ് വാങ്ങിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ മിറർ വർക്കും അതുപോലെ തന്നെ ബീഡ്സും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അത് ഞാനിവിടെ എടുത്ത് കാണിക്കുന്നില്ല. ട്വൽത്ത് സൺഡേ ആയിരുന്നു നമ്മുടെ എൻഗേജ്മെൻറ്റ് ആയിരുന്നത്. അപ്പോൾ സാറ്റർഡേ ഈവനിങ്ങിൽ ഞങ്ങൾ മെഹന്തിയൊക്കെ ഇട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് കൂടെ ഞങ്ങളിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ അധികമൊന്നും പറഞ്ഞ് കൊളാക്കുന്നില്ല. അന്നത്തെ കുറച്ച് ഫോട്ടോസും അന്ന് ഒരുപാട് വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് ഈ ഒരു ഫംഗ്ഷൻ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്.